നമസ്കാരം ഞാൻ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം അത് നിങ്ങളൊന്ന് സസൂക്ഷ്മൊന്ന് നോക്കണേ ഒന്നാമത്തെ ചിത്രം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സമന്നതനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി പിന്നെ രാജ്യസഭ എം പി എ റഹീം ടി എൻ പ്രതാപൻ എം പി രാജേഷ് കേരള സ്പീക്കർ പിന്നെ നമ്മുടെ ബാർറൂം കെ സി എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ തുടങ്ങിയവരൊക്കെയാണ് കുറച്ചങ്ങോട്ട് മാറി ബ്രിട്ടാസ് ഇങ്ങനെ ആശ്ചര്യപൂർവ്വം നോക്കുന്നുണ്ട് അതൊരു ചിത്രം അടുത്ത ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ബ്രിട്ടാസ് ആരിഫ് എ റഹീം അങ്ങനെ ചില നേതാക്കളാണ് ഇവരെയൊക്കെ നമ്മൾ നിത്യവും കാണുന്നവർ തന്നെയാണ് നേരത്തെ ഇപ്പോൾ അവർ പല പദവികളുമായിട്ട് അങ്ങ് ഡൽഹിയിലാണെങ്കിലും നേരത്തെ എല്ലാ ദിവസവും രാത്രിയിലുള്ള ചാനലുകളുടെ ചർച്ചയിൽ രണ്ട് സൈഡിലായിട്ട് നിന്നുകൊണ്ട് ഘോര ഘോരം വാദിക്കുകയും ചില സമയത്ത് ആവേശം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോടാ എന്ന് വരെ വിളിക്കേണ്ട തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയിട്ടുണ്ട് നമുക്കറിയാം പെരി പെരിയ ഇരട്ടക്കൊലപാതകം കൃപേഷ് ശരത് ലാൽ എന്ന് പറഞ്ഞ രണ്ട് കോൺഗ്രസ്സുകാരെ സി പി എംകാർ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രാജ്മവൻ ഉണ്ണിത്താനും അതേപോലെ തന്നെ എ എ റെഹ്മുവൊക്കെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിശിതമായിട്ടുള്ള വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വെഞ്ഞാറ് മോഡ് രണ്ട് ഡി വൈ എഫ് എക്കാർ അതിലൊരാൾ ആയിരുന്നു എസ് ഡി പി ആയിരുന്നു പിന്നെ ഡി വൈ എഫിൽ വന്ന് ചേർന്ന് പ്രവർത്തിക്കുകയാണ് രണ്ട് വർഷം മുമ്പുള്ള ഒരു തിരുവോണ നാളിലാണ് അവർ കോൺഗ്രസ്സുകാർ അവരെ വെട്ടിക്കൊന്നത് പെരിയൽ സി പി എംകാരാണ് കോൺഗ്രസ്സുകാരെ കൊന്നതെങ്കിൽ ഇവിടെ തിരിച്ച് കോൺഗ്രസ്സുകാരാണ് ഇവരെ കൊന്നത് ഈ അവസരത്തിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ തർക്കം ഉണ്ടാവുകയും ചിലപ്പോഴൊക്കെ നിയന്ത്രണം തെറ്റി എടാ പോടാ വിളിക്കേണ്ട വരെ വരും വരിക വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷവും ഇവർ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് വിചാരിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ അണികൾക്ക് ഈ ആശയപരമായിട്ട് ഉള്ള വാദപ്രതിവാദം വിട്ടിട്ട് ആയുധപരമായിട്ട് ആയുധമെടുക്കേണ്ടി വരുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങളെ മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തരുന്നത് ഇവർ ചാനൽ റൂമിൽ നമ്മുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ടെലിവിഷനിലൂടെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഇതിൽ സൈഡിൽ നിൽക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്മോഹൻ ഉണ്ണിത്താനെ പറ്റിയൊക്കെ നമുക്കറിയാം ചില സമയത്തൊക്കെ കടുത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നവരാണ് ആ പിതാവിനെ പോലും ചിലപ്പം വിളിച്ചു കളയും അത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ശൈലി പക്ഷേ അത് കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോൾ അവർ തമ്മിൽ കൈയും കൊടുത്ത് ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടായിരിക്കും അവരവരുടെ പാട് നോക്കി പോകുന്നത് ഇതൊക്കെ കണ്ടിട്ട് അണികൾ പക്ഷേ ആശയപരമായിട്ടല്ല ആയുധപരമായിട്ടാണ് ഏറ്റുമുട്ടാൻ ശ്രമിക്കാറുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് പെരിയയിൽ ഈ കൃപേഷും ശരത് ലാലും അതേപോലെ തന്നെ ഈ വെഞ്ഞാറുമൂടിൽ രണ്ട് രക്തസാക്ഷികളും അതേപോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ഇനിയെങ്കിലും അണികൾ ഇത്തരം കാഴ്ചകൾ അതൊരു പാഠമായിട്ടെടുക്കണം നിങ്ങളുടെ നേതാക്കൾ നമ്മുടെ മുന്നിൽ വന്ന് ചാനൽ റൂമുകളിൽ ഇരുന്നു കൊണ്ട് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചാലും അവിടുന്ന് ആ സമയം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൈയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിന്നീട് അവർ തമ്മിൽ കാണേണ്ട സമയമൊക്കെ വരുമ്പോൾ ഒന്നിച്ചിരുന്ന് സൊറ പറഞ്ഞു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അങ്ങ് അവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല എന്തെങ്കിലും നേട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ രക്തസാക്ഷി ആവുന്ന ആയപ്പെടുന്നവനോ ഈ സുന്ദരമായ ഭൂമിയിൽ ഇനിയും എത്ര വർഷം ജീവിക്കാനുള്ളവനായിരുന്നു അവൻ അവൻ്റെ ഭാര്യയായിട്ടല്ല അവനെ അവൻ്റെ മാതാപിതാക്കളുമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ടിയിരുന്നവൻ ഏതോ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് തൻ്റെ എതിർ സൈഡിൽ നിൽക്കുന്ന രാഷ്ട്രീയ വിരോധി എന്ന് അവൻ സ്വയം വിചാരിച്ചിരിക്കുന്ന ആള് ആളെ കൊല്ലാൻ അല്ലെങ്കിൽ ആളുടെ കൈയാൽ കൊല്ലപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നവർ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ നേതാക്കൾ തമ്മിൽ അങ്ങനെ അടികൂടുകയോ തമ്മി തല്ലുകയോ കുത്തും നിർത്താറുണ്ടോ ഇല്ല ഇല്ല എന്നതിന് ഈ രണ്ട് ചിത്രങ്ങളെക്കാൾ വലിയ തെളിവൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഏതാനും ആഴ്ചകൾ മാത്രമേ ആയുള്ളൂ വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പോയി എസ് എഫ് ഐ പിള്ളേർ പോയി വാഴ വെച്ചത് ആ രാഹുൽ ഗാന്ധി അല്ലേ ഈ ഇരിക്കുന്നത് എന്നൊന്ന് ഓർത്തു വെക്കുക ഡിവൈഎഫ്ഐ നേതാവ് തന്നെയല്ലേ ആ ഇരിക്കുന്ന എ റഹീം എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലൂടെയൊക്കെ വളർന്നു വന്ന നേതാക്കൾ തന്നെയല്ലേ അയാൾക്ക് ചുറ്റുമിരിക്കുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും വിരോധത്തിന്റെ ലാഞ്ചിനെ എങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പിന്നെ നിങ്ങൾ എന്തിനാണ് ഹേ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിയും വടിവാളും ഐസ്ക്രീം ബോംബും സ്റ്റീൽ ബോംബും ഒക്കെ പ്രയോഗിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ചിലപ്പോഴൊക്കെ അതിലിര ഇരകളാക്കപ്പെടുന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് പോലും ആക്രമർക്കാൻ വന്ന ഒരു പാവപ്പെട്ട ഒരു പിതാവും ആ പിതാവിൻ്റെ മകനും ആസാംകാരാണ് തങ്ങൾ ആക്രി കിട്ടിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം അതിനകത്തെന്തോ നിധിയാണ് എന്ന ധാരണയിൽ അത് തുറക്കാൻ ശ്രമിക്കുകയും അത് പൊട്ടിത്തെറിച്ച് രണ്ടുപേരും തൽക്ഷണം മരിക്കുകയും ചെയ്തു ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാരിൽ ആരോ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബോംബാണ് അങ്ങനെ അണികൾ കഥയറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും വെട്ടിയും ബോംബെറിഞ്ഞും കൊന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെയെങ്കിലും കത്തി എടുക്കുമ്പോഴും അല്ലെങ്കിൽ വടിവാൾ എടുക്കുമ്പോഴും ബോംബെടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പ്രേരണ കിട്ടിയേക്കാം അതുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് ചിത്രങ്ങൾ ഉദാഹരിച്ച് ഞാൻ ഇത്രയും പറഞ്ഞത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്